ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ വേണം, പിന്നെ ശർക്കര, ഗോതമ്പ് പൊടി. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തേങ്ങയൊന്ന് ചിരകിയെടുക്കണം. തേങ്ങ ഞാനിവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇങ്ങനെ ചീകിയിടാം. ഇതിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ തലേ ദിവസം മാവൊക്കെ ആക്കി വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. പിന്നെ എല്ലാവർക്കും ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. ഇത് നല്ല മധുരമാണ്. അപ്പോൾ ഇതിന് മധുരമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. വളരെ ഈസിയാണ്. രാവിലെയൊക്കെ നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇപ്പോൾ ഈ 3 സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കായാലും ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുക. അതിന് വേണ്ടി നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ച് നോക്കണം. ഇത് ഒരുപാട് വെള്ളമായി പോകരുത്. ഞാനിത് നനച്ചിട്ട് ആ പാകമാകുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ അതിൻ്റെ പാകമായിട്ടുണ്ട്. നമ്മൾ കുഴക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമ്മൾ ദോശയുടെ മാവൊക്കെ ആക്കത്തില്ല, ആ ഒരു പാകത്തിന് ഇതെടുക്കണം. ഇനി ഇത് നമുക്ക് പാനിലൊഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ശർക്കരയും തേങ്ങയും കൂടെ ഇളക്കി വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെച്ചത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അത്രയും കൂടുതൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ എന്നിട്ടൊന്ന് മടക്കിയെടുക്കാം. നമുക്ക് അത് വെച്ച് കഴിഞ്ഞിട്ട് ദോശ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇത് റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ദോശയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇതിന് ഞങ്ങളിതിന് മധുരദോശ, മടക്ക് ദോശ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും അറിയില്ല. ആരെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരറിയാമെങ്കിലും ഞങ്ങളെ കമൻറ്റ് ചെയ്തൊന്നും അറിയിക്കണേ. പതിവ് പോലെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണം. പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.